അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ബാദുഷയുടെ റെസിപ്പിയുമായിട്ടാണ്. വീഡിയോയിലോട്ട് പോവാം. ഇതിനുവേണ്ടി ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതായത് അപ്പ സോഡ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതായത് നമ്മൾ കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വേണ്ടത് ഉപ്പ്, 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് 2 തവണ ഒന്ന് അടഞ്ഞു കൊടുത്താലും മതി. അടുത്തതായിട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്തതിന് ശേഷം നമ്മൾ പുട്ടിനൊക്കെ പൊടി നനയ്ക്കുന്ന ആ രീതിയിൽ ഒന്ന് നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കുക. അപ്പം ഞാൻ നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് പാൽ ഉപയോഗിച്ചാണ് കുഴച്ചെടുക്കുന്നത്. ഇതിൽ കുഴയ്ക്കാനായിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. പാൽ നോർമൽ മിൽക്കാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. അതായത് ചൂടുള്ളതോ തണുത്തതോ ആയ പാൽ ചേർക്കരുത്. നിങ്ങൾ പാൽ കാച്ചതിന് ശേഷമുള്ള പാലായാലും കുഴപ്പമില്ല, പക്ഷെ തണുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ചു കൊടുക്കുക. അതിനുശേഷം അടച്ചു വെച്ചിട്ട് മിനിമം 1/2 മണിക്കൂർ, മാക്സിമം 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് തീ ഓണാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ടൊന്ന് അലിഞ്ഞാൽ മാത്രം മതി. അതിനുശേഷം ഇതൊരു നൂൽ പരുവമാകുന്ന രീതിയിൽ നമുക്ക് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായി തിളച്ചതിന് ശേഷം 1 ടീസ്പൂണെങ്കിലും ചെറുനാരങ്ങയുടെ നീര് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായി വന്നിട്ടുണ്ട്. നമ്മളിതുപോലെ എടുക്കുന്ന സമയത്ത് ഒരു നൂൽ പോലെ ഒറ്റി വീഴണം, അതാണ് ഇതിൻ്റെ കണക്ക്. ഇപ്പോൾ ഇത് ഏറെക്കുറെ ആയിട്ടുണ്ട്, കുറച്ച് കൂടെ ഒന്ന് ആയി വരാനുണ്ട്. നമ്മൾ കയ്യിലിങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇതാ ഒരു നൂല് പോലെ ആയി കിട്ടും. ഇപ്പോൾ ഈ സിറപ്പ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 1 മണിക്കൂറിന് ശേഷം നമുക്ക് മാവ് ഒന്ന് എടുത്ത് നോക്കാം. നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒന്നുകൂടെ കുഴച്ചെടുത്തിട്ട് ഇതിനെ ഓരോ ബോൾസാക്കി മാറ്റാം. ഒരല്പം വലിയ ബോൾസാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത്. നിങ്ങൾക്ക് അറിയുന്നവർക്ക് അറിയുന്നുണ്ടാവും, അതായത് ബാദുഷ കുറച്ച് കട്ടിയിലായിട്ടായിരിക്കും ഇരിക്കുക. ഈ ഒരു അളവ് ഉപയോഗിച്ചിട്ട് ഞാൻ 4 ബാദുഷയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഇതിനുശേഷം ഇതുപോലെ നമുക്കൊന്ന് വട്ടത്തിലാക്കി കൊടുക്കാം. സൈഡ് ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ലെവൽ ചെയ്തതിന് ശേഷം ഇതിൻ്റെ നടുഭാഗം ഇതുപോലെ തള്ളവരൽ ഉപയോഗിച്ചിട്ട് ഒന്ന് കുഴിയാക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇല്ലാതെ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൂരി പൊള്ളയ്ക്കുന്ന രീതിയിൽ പൊള്ളച്ച് വരും. ഇനി എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രമേ ഇത് ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ. ബാദുഷ ഇട്ടതിന് ശേഷം നമ്മൾ ഫ്ലെയിം ലോ ആക്കിയിട്ട് വേണം ഇതിനെ ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ടും. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ആ ഒരു കറക്റ്റ് വേവ് ഇതിന് കിട്ടില്ല. നല്ലതുപോലെ ചൂടായതിനു ശേഷം മാത്രം ഫ്രൈ ചെയ്യുക. അതുപോലെ ഈ മാവ് ഇതിലേക്ക് ഇട്ടതിന് ശേഷം കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്ത് കോരുക. ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതാ 2 സൈഡും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. ഇനി നമുക്കിതിനെ ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഷുഗർ സിറപ്പ് തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ ഫ്ലെയിമിൽ ഇതിനെ ഒന്ന് വെച്ച് കൊടുക്കുക. അതായത് ഷുഗർ സിറപ്പ് ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ചൂടോടെ തന്നെ നമ്മുടെ ബാദുഷ ഇതിൽ ഡിപ്പ് ചെയ്യുക. കുറച്ച് നേരം അതിൽ തന്നെ മുങ്ങിയിരുന്നോട്ടെ. അപ്പോഴാണ് ആ മധുരമൊക്കെ നന്നായിട്ട് ഇതിലേക്ക് അബ്സോർബ് ആയി കിട്ടുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമ്മൾ ആ ആഗ്രഹിച്ച ടേസ്റ്റ് ഇതിനും കിട്ടുള്ളൂ. ഇനി നമുക്ക് ബാക്കിയുള്ള കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനെ സെർവ് ചെയ്യാം. ചൂടോടെയല്ല സാധാരണ ഇത് കഴിക്കാറ്. ഇത് ഒരല്പം തണുത്തിട്ടാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിന് മുകളിലായിട്ട് ഒരു അല്പം ബിസ്കറ്റഡ് കോക്കനട്ട് കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ ഇനിയും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.